രാഹുൽ കെ പി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങറായിട്ടുള്ള രാഹുൽ കെ പിയെ 5 വർഷത്തേക്ക്, അതായത് 2025 വരേക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഗേൽനോവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെയും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും വെളിപ്പെടുത്താനാകാത്ത കാരണങ്ങളാൽ രാഹുലുമായി അന്തിമ കരാറിൽ എത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ആശങ്കകളൊന്നും വേണ്ട, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യങ് ടാലന്റ് ആയിട്ടുള്ള വിങ്ങറായിട്ടുള്ള രാഹുൽ കെ പിക്ക് 5 വർഷത്തെ കോൺട്രാക്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. വിശ്വാസപൂർണമായിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ന്യൂസ് ലഭിച്ചിട്ടുള്ളത്. കേൽനോവ് ആണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രാഹുൽ കെ പിക്ക് 2021 വരെ കരാറുണ്ടെങ്കിൽ പോലും നീട്ടി നൽകുകയായിരുന്നു പിന്നീട് ബ്ലാസ്റ്റേഴ്സ്. ഇതിനു മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സിന് മലയാളി താരമായിട്ടുണ്ടായിരുന്ന സഹൽ അബ്ദുൽ സമദിനും ബ്ലാസ്റ്റേഴ്സ് 2025 വരെ കരാറ് നീട്ടി നൽകിയിരുന്നു. കഴിഞ്ഞൊരു സീസണിൽ 8 മത്സരങ്ങളിൽ മാത്രമാണ് രാഹുൽ കെ പിക്ക് ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഹൈദരാബാദ് എഫ് സിക്കെതിരെ സഹലിന്റെ അസിസ്റ്റിൽ നിന്നും ഒരു ഗോളും താരം സ്വന്തമാക്കിയിരുന്നു. മറ്റൊരു ന്യൂസാണ്, ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ആൻഡി ഗിയോങ് എന്ന ഐറിഷ് താരവുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ച നടത്തുന്നു എന്നുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ 6ാം വിദേശ താരമായിട്ടും സെക്കൻഡ് സ്ട്രൈക്കറുമായിട്ടാണ് കിയോങ്ങിനെ പരിഗണിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സും കിയോങ്ങും തമ്മിൽ ചർച്ച പുരോഗമിക്കുന്നെന്നും താരം ബ്ലാസ്റ്റേഴ്സിലെത്താനുള്ള സാധ്യത വളരെ വലുതാണെന്നുമാണ് വിവിധ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ സീസണിൽ കുറച്ചു മത്സരങ്ങളിൽ 7 മത്സരങ്ങളിൽ താരം ISL നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി പന്ത് തട്ടിയിരുന്നു. അതിൽ ഒരു ഗോളും താരം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാർക്കോസ് പറഞ്ഞ ഏഷ്യൻ ബേക്കപ്പ് സ്ട്രൈക്കർ മിക്കവാറും ആൻഡി ഗിയോങ് ആവാൻ തന്നെയാണ് സാധ്യത. അതിൽ പറഞ്ഞതുപോലെ പുള്ളി ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ താമസം, ഫാമിലിക്ക് പാസ്പോർട്ടുണ്ട്, അതേസമയം പ്രീമിയർ ലീഗിൽ ഗോളടിച്ചിട്ടുമുണ്ട്, അതിനു മുന്നേ പറഞ്ഞ പോലെ തന്നെ ന്യൂഇയറിനെ കീപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴും മാർക്കസിന്റെയും ഓസ്ട്രേലിയൻ മാധ്യമ റിപ്പോർട്ടുകളും കൂടുമ്പോൾ ഐറിഷ് താരമായിട്ടുള്ള ആൻഡി കിയോങ് ആവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. എങ്കിലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും.